യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും പുറകെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സാമൂഹിക കുടുംബ വ്യക്തി ബന്ധങ്ങൾ തകരപ്പെടുന്നു. ആ വിപത്തിനെതിരെ ശബ്ദിക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ്. ഈ നാടകത്തിലൂടെ വേണ്ട ദർശനം നൽകാൻ ദൈവം നമ്മെ സജ്ജമാക്കട്ടെ. മദ്യം നശിക്കട്ടെ ഭൂവതിലെങ്ങും, മദ്യം നശിക്കട്ടെ ഭൂമി. ഒരു ദിവ്യ സാന്ത്വനം ഉണരാനിവിടെ ഒരുമിച്ചുയർത്തുന്നു ഒരു ഗാഥ ഞങ്ങൾ, ഒരു ഗാഥ ഞങ്ങൾ. നല്ല ചൂട്. എടി മറിയാമേ, എടി മറിയാമേ, എവളിത് എവിടെ പോയി കിടക്കുന്നു? ആ നമ്മുടെ വയലിൽ നല്ല വിളവാ. പിന്നെ നമ്മുടെ കണ്ടത്തിൽ ചാഴി ഒരല്പം ഉണ്ട്. അത് സാരമില്ല, ദൈവം നമ്മുടെ കൂടെ അല്ലേ. കഴിഞ്ഞ വർഷം 80 പറയല്ലേ കിട്ടിയത്. ആ ഇപ്രാവശ്യവും കുറയില്ല. എന്റെ ഈശ്വര രക്ഷിക്കണേ. എത്ര നേരമായി ശ്രമിക്കുന്നു. എടാ കുഞ്ഞപ്പി, ഡാ നോക്ക്, ഇത് ഉഗ്രൻ സാധനമാ. തീ കണ്ടാ മതി ചാടി പിടിക്കും. എന്റെ പൊന്നു മത്തായി, ഞാൻ ഇതുവരെയും മദ്യപിച്ചിട്ടില്ല, ഇതെനിക്ക് വേണ്ട. അയ്യോ, അവനൊരു പുണ്യാളൻ. എടാ ജീവിതമായാൽ ഇങ്ങനെയൊക്കെയാ. ചേ, ഇക്കാലത്ത് ഇങ്ങനെയുള്ള ആളുകളുണ്ടോ? മത്തായി, ഞാൻ കുടിച്ചിട്ട് എങ്ങനെയാ അവളുടെ മുഖത്ത് നോക്കുന്നേ? എടാ അതിന് നീ അവളുടെ മുഖത്ത് നോക്കണ്ടടാ. ഓ, ഈ മത്തായി സമ്മതിക്കില്ല. എടാ അവള് കാണും, നമുക്ക് അങ്ങോട്ട് അല്പം മാറി നിൽക്കാമെന്ന്. ആ എന്നാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. പത്തായത്തിലകപ്പെട്ട്, മദ്യപത്തായത്തിലകപ്പെട്ട് ജീവിതമെല്ലാം പെരുവഴിയായല്ലോ, ജീവിതമെല്ലാം പെരുവഴിയായല്ലോ. നാട്ടാരേ നാട്ടാരേ, ഇക്കഥ വളരെ കട്ടം നാട്ടാരേ. നാട്ടാരേ നാട്ടാരേ, വളരെ കഷ്ടം നട്ടാരേ. കുടുംബം ഇവിടെ നശിക്കുന്നു, ജീവിതം ഇവിടെ തകരുന്നു. മദ്യപാനമാണിടോ മനസ്സിനൊരാനന്ദം, അത് തുള്ളി ഉള്ളിൽ ചെന്നാൽ ഒക്കെ ലോകമാണിടോ. ഒട്ടിയ വയറും കെട്ടിമുറുക്കി വീട് പുലർത്തും പെണ്ണുങ്ങൾ, കെട്ടുതാലി വരെ വെട്ടിയറുത്ത് ചാപ്പു പുലർത്തും ആണുങ്ങൾ ആണുങ്ങൾ. ഇടം മത്തായി, മണി 10 സ്വർഗത്തിൽ ചെന്നാ പോലും ഇങ്ങനെ ഒന്ന് ആഘോഷിക്കാൻ പറ്റില്ല. അല്ല ഇടം മത്തായി, നീ എന്താ ഇഞ്ചി തിന്ന് കുരങ്ങിനെ പോലും നിൽക്കുന്നത്? എടാ കുഞ്ഞപ്പി, ഞാൻ ചിന്തിക്കുകയായിരുന്നു, എവിടെയാണടാ ഈ സ്വർഗം? സത്യം പറയാലോ, ഈ സ്വർഗത്തിന്റെ താക്കോല് അച്ഛന്റെ തട്ടുമ്പുറത്തല്ലേടാ. സത്യം പറ. അത് കൊള്ളാം. അപ്പൊ നീ അച്ഛന്റെ തട്ടുമ്പുറത്ത് നിന്ന് തേങ്ങ മുട്ടിച്ചല്ലടാ. എടാ അളിയ, എനിക്ക് ഒരു തോന്നല്. പറഞ്ഞു തുലക്കടാ. ഈ ഭൂമി എന്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നതായിട്ട് തോന്നുന്നു. സത്യം പറയാലോ, ഈ ഭൂലോകത്തിന്റെ ആ പൂരിയ മട്ടാണ്. ഈ കുഞ്ഞപ്പി ഉള്ളിടത്തുള്ള കാലം നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിനക്കറിയാമോ ഈ മന്ത്രിമാരെല്ലാം എന്റെ പെണ്ണും പിള്ളയുടെ ആംഗളന്മാരെ അറിയാമോടാ നിനക്ക്? ഇതാ നോക്ക്, ഞാൻ താ ഇങ്ങനെ ഒരു വരവരച്ചാലുണ്ടല്ലോ, ഒരു ഉദ്യോഗസ്ഥനും ഇതിനപ്പുറം കിടക്കില്ല. അറിയാമോടാ നിനക്ക്? ഇതാ അറിയാമോ, പണ്ട് ഞാൻ പുള്ളിപ്പുലിയുടെ വാല് പിടിച്ച് തൂക്കിയടിച്ചവനെ. അറിയാമോടാ? ഇങ്ങോട്ട് നോക്ക്. എടാ ഞാനും അത്ര മോശക്കാരനൊന്നുമല്ല.
എന്റെ സ്വന്തം ഭാര്യയടാ ഞരം പിടിച്ച് നൂത്തവനാടാ ഞാൻ അറിയാം ഉനക്ക്. എന്നാലും പുലിയുടെ വാലെ പിടിച്ച ധൈര്യമൊന്നും നിനക്കില്ല. അപ്പോ നീ പിടിച്ച പുലിവാലാണ് നിന്റെ ഭാര്യ മറിയാമ്മ. ചൂലെ, എന്റെ ഭാര്യയുടെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരടാ പട്ടി? എടാ, ഞാൻ നിന്റെ വീട്ടിൽ കയറി വന്നിട്ട് നീ എന്നെ പട്ടിന്ന് വിളിക്കുന്ന അല്ലടാ. അപ്പോടാ പോക്രി. എടാ അളിയ, എടാ കുഞ്ഞപ്പി, നീ അങ്ങനെ അങ്ങ് പിണങ്ങിയല്ലോടാ. എടാ ഇങ്ങോട്ട് നോക്കടാ, എടാ ഇങ്ങോട്ട് നോക്കായി. എടാ നിന്റെ അപ്പനും എന്റെ അപ്പനും എങ്ങനെയാണ് ഇരുന്നതെന്ന് നിനക്ക് അറിയാമോ? അറിയാമോടാ. പിന്നെ നിന്റെ മോള് ഷേർലിയെ എന്റെ മോൻ അവരാൻ താലിയിട്ടു. അത് പിന്നെ പറയാനുണ്ടോ? പക്ഷെ ഡാളിയ, എന്റെ കൈ സ്ത്രീധനമായിട്ട് തരാനൊന്നുമില്ലല്ല. പത്ത് കുപ്പി കള്ള് അത്ര മാത്രമല്ലേ? അത് സാരമില്ല. എന്ന വാളിയ, നമുക്ക് രണ്ടു കുപ്പി കള്ളുകൂടി അടിച്ചിട്ട് വരാം. എന്നാ പിന്നെ നീ പോയോ, ഞാനും എന്റെ വീട് വരെ പോയിട്ട് വരാം. എടി പാര്യേ, നിന്നെ അറിയാ, നിന്റെ അപ്പനെ അറിയാം. എടി കൊച്ചു തരാസിയ കൊച്ചേ, നിന്നെയാണ് വിളിച്ചേന്ന്. ഇന്നിവിടെ എല്ലാം ഞാൻ തകർക്കും. രണ്ടു ഉപ്പയുടെ പോയി അടിച്ചിട്ട് വന്നാളെ. നിങ്ങളൊക്കെ ആരാണ്? എനിക്ക് രക്ഷപ്പെടണം. ഇല്ല, സാധ്യമല്ല. നിനക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. നീ എന്റെ അടിമയാണ്. നീ ആരാണ്? എനിക്ക് വഴിതരൂ. എനിക്ക് വഴിതരാൻ. നിനക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. നീ എന്റെ അടിമയാണ്. ഞാൻ ശണ്ഠൈ, നീ മദ്യപാനി. നിന്റെ വീട്ടിൽ ഞാൻ വഴക്കുണ്ടാക്കും. നിന്റെ ഭവനത്തെ ഞാൻ നശിപ്പിക്കും. നാട്ടുകാരെ കൊണ്ട് നിന്നെ ഞാൻ തല്ലിക്കും. നീ നിന്റെ അപ്പനെ തല്ലും, അമ്മയെ കർണത്തടിക്കും, മക്കളെ അടിച്ചോടിക്കും. ഞാൻ നിന്റെ വീട്ടിലും നാട്ടിലും മാറാതെ തുടരും. നീ എന്റെ അടിമയാണ്. എനിക്ക് വഴിതരൂ. എനിക്ക് വഴിതരാൻ. എനിക്ക് രക്ഷപ്പെടണം. നീ മദ്യപാനി, ഞാൻ രോഗം. നിന്നിൽ ഞാൻ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. എന്റെ ശരീരത്തെ ഞാൻ നശിപ്പിക്കും. നിന്റെ ഹൃദയത്തിലും കരളിലും ഞാൻ പ്രവർത്തിക്കും. നിന്റെ തലച്ചോർന്ന് ഞാൻ നിർജീവമാക്കും. ക്യാൻസർ എന്ന മഹാരോഗത്താൽ നിന്നെ ഞാൻ അവശനാക്കും. നിന്റെ ആരോഗ്യം മുഴുവൻ ഞാൻ നശിപ്പിക്കും. ഉദര രോഗം കൊണ്ട് നിന്നെ ഞാൻ കൊല്ലുമടാ കൊല്ലും. നീ രോഗി, മദ്യപാനി, നീ എന്റെ അടിമ. അയ്യോ, എനിക്ക് രക്ഷപ്പെടാനായില്ലേ? ഹേ നാശമേ, എനിക്ക് വഴിതരൂ. എനിക്ക് വഴിതരാൻ. ഞാൻ നാശം, നീ മദ്യപാനി. നിന്റെ കുടുംബത്തെയും സംസ്കാരത്തെയും ഞാൻ നശിപ്പിക്കും. നിന്റെ മക്കളെ പാട്ടിണി കിട്ടി ഞാൻ കൊല്ലും. നിന്റെ വീട്ടിൽ ഞാൻ നാശം വിതയ്ക്കും. എനിക്ക് രക്ഷപ്പെടാനാവില്ലേ? ഹേ സത്വമേ, എനിക്ക് പോയ വഴിതരൂ. മത്തായി, നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഞാൻ മരണം. നീ മദ്യപാനി. ഹേ, നീ നിൽക്കുന്ന ശണ്ഠയും രോഗവും നാശവും എന്റെ സഹോദരങ്ങളാ. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. നീ ഇഞ്ചിഞ്ചായി മരിക്കും. വെറും ഒരു നായയെ പോലെ നിന്നെ ആളുകൾ കുഴിച്ചിടും. നിന്റെ രക്തം ഞങ്ങൾക്ക് ആവശ്യമാണ്. നീ ഒരു ഈയമ്പാറ്റിയെ പോലെ മരിച്ചു വിഴട്ടെ. അയ്യോ, അയ്യോ, അയ്യോ. Yeah.
എടാ മത്തായി, മത്തായി നീ എവിടെയാടാ? ആ പാറക്കുന്നിൽ ഉഗ്രൻ ചാരായമുണ്ടടാ. പെണ്ണും പിള്ളയുടെ കാതി കിടന്നത് വിറ്റാ ഇപ്പം വന്നേക്കുന്നത്. അത് സാരമില്ല, എവിടെ അവൻ? ഹേ സഹോദര, നീ അകലേക്ക് നോക്കൂ, ഒരു കുഴിമാടം കാണുന്നില്ല, മുകളിൽ ഒരു മരക്കുരിശ് നോക്കൂ. ഉണ്ട്, ഞാൻ കാണുന്നുണ്ട്. അതാരുടേതെന്ന് അറിയണ്ടേ? നിന്റെ കൂട്ടുകാരൻ മത്തായിയുടേതാ. എന്ത്, മത്തായി മരിച്ചെന്നോ? എങ്ങനെ മരിച്ചത്? നീ അറിഞ്ഞില്ല. നീ അന്ന് മദ്യപിച്ച് ലെക്ക് കെട്ട് തെരുവൂരത്ത് കിടക്കുകയായിരുന്നു. മദ്യപിച്ചു രോഗിയായി, കുടൽ വ്രണം ബാധിച്ച് രക്തം തുപ്പി അവൻ മരിച്ചു. അയ്യോ ദൈവമേ. നീ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കൂ, ആ വീട് എത്ര ദയനീയ. പച്ച കട്ട അടർന്നു വീഴാറായി, തൂണുകൾ നിലം പതിക്കാറായി, ഓടുകൾ പലതും ഇളകി മാറിയിരിക്കുന്നു. ഒരു മുറി കെട്ടി ഉയർത്തിയിട്ട് പൂർത്തീകരിക്കാനാകാതെ അതവിടെ നിൽക്കുന്നത് നോക്കിക്കേ. ശരിയാണ് സഹോദര, നീ ഒന്നുകൂടി നോക്കൂ. ആ വീടിന്റെ മുൻപിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഒരു സ്ത്രീ, ആ വീടിന്റെ അമ്മ. അവർക്ക് ചുറ്റും നാല് കുഞ്ഞു, അവർക്ക് വിശക്കുന്നുണ്ട്. സഹോദര, നീ ഒരു മദ്യപാന രോഗിയാണ്, നിനക്ക് അതിൽ നിന്നും രക്ഷപ്പെടണ്ടേ? വേണം വേണം, നിങ്ങൾ ആരാണ് പറയൂ. പറയാം, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. ഞാൻ നിന്റെ അടുത്തേക്ക് വരട്ടെയോ? തീർച്ചയായും വരണം. വരൂ വിമോചക, വരൂ. എന്നെ രക്ഷിക്കൂ വിമോചക, രക്ഷിക്കൂ. പറയൂ, നീ എങ്ങനെയാ മദ്യപാനിയായത്? നിന്റെ അനുഭവം ഞാൻ ഞാൻ പറയാം. ഒരു ശ്രേഷ്ഠ കുടുംബത്തിൽ ജനിച്ചവനാണ് ഞാൻ. ധാരാളം പണം, സൗകര്യങ്ങൾ, പഠനത്തിൽ മിടുക്കനായിരുന്നു ഞാൻ. പക്ഷേ കൂട്ടുകാർ എന്നെ ചതിച്ചു. മദ്യവും കഞ്ചാവും അവർ എനിക്ക് തന്നു. ഇന്നും എന്നെ കാണുമ്പോൾ അവർ കുന്നുപാറയിലേക്ക് എന്നെ ക്ഷണിക്കും. കെട്ടുതാലി വിറ്റ് ഞാൻ കുടിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പൻ വീട്ടിൽ വെച്ച് കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ പോലും രുചിച്ചു നോക്കുന്നത് ഞെട്ടലോടെ ഞാൻ കണ്ടു. ഒടുവിൽ പണമില്ലാതായപ്പോൾ ഞാൻ മോഷണം തുടങ്ങി. സാർ, ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്നെ പെണ്ണ് കെട്ടിച്ചാൽ മദ്യപാനം നിർത്തുമെന്ന് വിചാരിച്ച് എൻ്റെ അപ്പൻ എന്നെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചു. പക്ഷേ ഞാൻ കൂടി നിർത്തിയില്ല. ഭാര്യയുടെ സ്വപ്നങ്ങൾ തകർന്നപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൾ ഇറങ്ങിപ്പോയി. അവൾ അകാലത്തിൽ മരിച്ചു. ഇന്നും എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല. എന്നെ രക്ഷിക്കൂ വിമോചക, എന്നെ രക്ഷിക്കൂ. സഹോദര, നിന്റെ മദ്യപാനത്തിന് സാമൂഹ്യവും സാമ്പത്തികവും കുടുംബപരവുമായ കാരണങ്ങളുണ്ട്. കൂടാതെ സാഹചര്യങ്ങൾ എന്നെ അടിമയാക്കി. ആട്ടെ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് താല്പര്യമുണ്ട്? എന്നെ രക്ഷിക്കൂ വിമോചക, രക്ഷിക്കൂ. എങ്കിൽ വരൂ, നിന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുവാൻ കഴിവുള്ള മാനവ പാപമോചനത്തിനായി കാൽവരിയിൽ ക്രൂശിതനായ ദൈവപുത്രൻ നമുക്ക് അനുഗമിക്കാം. ദൈവത്തിന്റെ സ്നേഹ സമ്മാനം, ഒരേ ഒരു ജന്മം. ഈ ജന്മം ദൈവത്തിനായി സമ്പൂർണ്ണ സമർപ്പണം ചെയ്താൽ നിന്റെ ജീവിതം അർത്ഥപൂർണമാകും, അനുഗ്രഹമാകും. മദ്യം നശിക്കട്ടെ ഭൂപതിലെങ്ങും, മദ്യം നശിക്കട്ടെ ഭൂമി. ഒരു ദിവ്യ സാന്ത്വനം ഉണരാനിവിടെ ഒരുമിച്ചുയർത്തുന്നു ഒരു ഗാഥ ഞങ്ങൾ, ഒരു ഗാഥ ഞങ്ങൾ.